ആ തെണ്ടു ചെറുക്കൻ നമ്മുടെ മഹാൻ കൊണ്ട് പോയടാ. എന്തീ പറയുന്നേ? ഏ, നീ എന്ത് ചെയ്താലും വേണ്ടില്ല. അവന് ഈ നാട് വിട്ട് പോകുന്നതിന് മുമ്പ് അവന്റെ തല എന്റെ കാൽക്കിഴി കിടക്കണം. രണ്ടുപേരുടെ തലയും കാൽക്കിഴി വീണും ചേട്ടാ, എടുക്കണം വണ്ടി. അവനെ നമ്മുടെ കൈ കെട്ടിയാ കൊണ്ടം തുണ്ടുവാക്കി വെട്ടിക്കളഞ്ഞേക്കണം. ആ ഭാഗത്തേക്ക് നോക്കിയോ. എല്ലാം പാത്ത് പോയി നോക്കേ, ഓടാം. Huh?
എന്റെ വീട്ടിലെ പെണ്ണു അത്രയ്ക്ക് ധൈര്യം ഇവരെ കെട്ടോളെ. നിന്നെ ചോദിച്ച് ലാളിച്ച് വളർത്തിയെന്ന് അവിടെ നീ ഞങ്ങളെ തന്നെ കളിപ്പിക്കാൻ തീരുമാനിച്ചേ. അയ്യോ, എനിക്ക് ദാഹിക്കുന്നുണ്ട്, തൊണ്ടെല്ലാം വരണ്ടോ? അതാ അവിടെ ഒരു ഗ്രാമം കാണുന്നുണ്ട്, കുറച്ച് നേരേ ഉള്ളൂ, അവിടെ ചെന്നാൽ വെള്ളം കിട്ടും. ശരി. എനിക്ക് പറ്റില്ല കതിർ, ഇനിയും കുറച്ച് ദൂരം കൂടിയുള്ളു. മഹാ, അവിടെ ഒരു കിണർ കാണുന്നുണ്ട്. ആരെ പിള്ളേര്, ഇവിടെ കണ്ടിട്ടില്ലല്ലോ. വേറെ വഴിയില്ലാതെ വീട് വിട്ടു വന്നു, ഇനി എന്താ ചെയ്യുന്ന ഒരു പിടിയില്ല. കാലത്തൊട്ട് ഇവിടെ തന്നെ ഇരിക്കണത് കണ്ടാ ചെറിയ പിള്ളേരെ പോലെ ഉണ്ട്. നേരമാണെങ്കിൽ സന്ധ്യ ആവാറായി, ആരാണെന്നൊന്ന് ചോദിച്ചു നോക്കിയാലാ.
നിങ്ങൾ ആരാ? ആരെ കാണാൻ വേണ്ടി ഇവിടെ വന്നേ? കാലത്തൊട്ടേ ഞാൻ കാണുന്നു ഇവിടെ തന്നെ ഇരിക്കുന്നത്. രണ്ടുപേരും നാട് വിട്ട് ഓടി വന്നതാ? ആ പറയും മക്കളെ, നിങ്ങളോടല്ലേ ചോദിക്കണത്. അവളൊന്ന് കുടുങ്ങിടാ, എല്ലാരും ഓടാ, ഓടാ പെട്ടെന്ന്. നിന്റെ ചെറിയ അച്ഛനെ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കടി, വേഗം വേടാ. അവിടെ നിന്നു, വേഗം വാ. ഏയ് നിക്കടി അവിടെ, ഏയ് വേഗം വേടാ, നിക്കടി അവിടെ. ഞാൻ വിടരുതാണ് അവിടെ. ഹലോ, ആ അളിയ, നീ എവിടെയാ? ആ ഞാനിത് അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ശരി അളിയ, ഞാൻ വന്നേക്കാം. ഹേയ്, ആരാ നീ? എന്തു പറ്റി? അവര് പേടിച്ചോടിതാ. ശരി, പേടിക്കണ്ട, എന്റെ കൂടെ വരൂ. ചേ, അവള് രക്ഷപ്പെട്ടാ, എവിടെയും പോയിട്ടുണ്ടാവില്ല. കുമാരേ, നീ അങ്ങോട്ട് പോടാ. ഡാ, നീ ഇങ്ങോട്ട് പോടാ, വേഗം പോടാ. നീ ഓടി രക്ഷപ്പെടാന്ന് കരുതിയോ? ഈ കാട്ടിൽ തന്നെ ഉണ്ടാവില്ല നീ. നിന്നെ ഞാൻ പിടിച്ചോളാടി. ഇങ്ങോട്ട് പാടി, നീ രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതി. ഒരു മണിക്കൂറായിട്ട് നീ ഞങ്ങളെ പുറകെ ഓടിച്ചതല്ലേ? നിന്നെ ഞാൻ വീട്ടിലടി. നീ ആരാടാ? നീ നീ ആണോ ഇവളുടെ കാമുകൻ? എവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു നീ? എന്താടി നീ അതിനിടയ്ക്ക് പ്രേമിക്കുകയും ചെയ്തോ? നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കോടി. ആരാടാ നിങ്ങള്? ഞാൻ ആ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. എന്നെന്തിനാ വെറുതെ പിടിക്കുന്നേ? എനിക്ക് ആ കുട്ടിക്ക് ഒരു ബന്ധവുമില്ല. ഇനി നിങ്ങളായി അവളായി. നിന്റെ അച്ഛനെ ഞാൻ പിന്നെ കാണാടി. ആദ്യം നിന്നെ ഒന്ന് ശരിക്ക് കാണട്ടെ. ഇങ്ങോട്ട് വാടി, കാണിച്ചു തരാം. നിന്നെ വെച്ചേക്കില്ലേ? ഞാൻ നോക്കിക്കോ.
ആരൊക്കെ നാല് പേര്? അവരെന്തിനാ എന്റെ പുറകെ വന്നേ? അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാലോ? വേണ്ട വേണ്ട, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ പ്രശ്നമാകും. എന്താ അളിയ, ഏതോ ഒരു കൊച്ചു നിന്നെ കുറിച്ചാണോ ആലോചിക്കുന്നത്? ഒന്ന് പോന്നുണ്ടോ അളിയ, എന്നെ ഏത് പെണ്ണ് നോക്കാനാ? വല്ല ജോലി ഉണ്ടെങ്കിൽ നോക്ക്. ഇത്ര പേരുണ്ടായിട്ട് ഒരു പെണ്ണ് നമ്മളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. അവനെ എങ്ങനെയെങ്കിലും പിടിക്കണോണ്ടാ. എങ്ങനെയായാലും ശരി, ഒരു നാള് കിട്ടും നമുക്ക്. അന്നത്തോടെ അവന്റെ കഥ നമ്മൾ തീർക്കണം. എന്റെ കൊച്ചു കോളേജിൽ പഠിക്കാന്ന് നിങ്ങൾക്കറിയാലോ സാറേ. എത്ര പറഞ്ഞിട്ടും ആ ദുറൈ എന്ന് പറയുന്നവൻ എന്റെ കൊച്ചിന്റെ പിന്നാലെ ചുറ്റുവാ സാറേ. അതുകൊണ്ടാ നിങ്ങളെ കണ്ടി കാര്യം ഞാൻ പറയാനായിട്ട് വന്നത്. എടാ, അവൻ ആരാന്ന് അന്വേഷിച്ച് അവന്റെ തന്നെയും തള്ളയും പറഞ്ഞു മനസ്സിലാക്ക്. ഇനി ഇവളുടെ പിന്നാലെ എങ്ങനെ വന്നാ വെട്ടിനുറുക്കി ചാക്കി കെട്ടി പുഴയിൽ എറിയെന്ന് പറ. ഞാൻ നോക്കിക്കോളാം, നീ ചെല്ല. എന്താ മോളെ വല്ലാതിരിക്കുന്നെ? ചെറുതായിട്ട് തലവേദനിക്കുന്ന അച്ഛാ. അത് ശരി, അത്രേ ഉള്ളോ? നല്ല ചൂടുള്ള ഒരു കാപ്പി ഇട്ട് തരാം, ഒറ്റ വലി കുടിച്ചാ എല്ലാം ശരിയാവും. മോള് ഇവിടെ ഇരിക്കേ. ശരി അച്ഛാ. എന്താ ഇപ്പൊ തലവേദന? ഒന്ന് ചുമ്മാ ഇരിക്ക് ചിറ്റപ്പാ. ഇവളെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ഒരു ചെക്കനെ കണ്ടിടിച്ച് പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടണം. എന്നാ കുടിക്കും മോളെ. എന്താ ഇവിടെ പ്രശ്നം? ഒരു കുഴപ്പമില്ലല്ലോ. ചേട്ടൻ ഇങ്ങനെ ലാളിച്ച് ലാളിച്ച് വഷളായിക്കൊണ്ടിരിക്കോ. കുപ്പിപ്പാൽ പിടിക്കുന്ന കുഞ്ഞല്ലേ, അതിൽ പിന്നെ ഒന്നും അറിയില്ലല്ലോ. നീ ഇവിടെ ഡോക്ടറെ അടുത്തൊന്ന് കൊണ്ടുപോയി കാണിക്കേ. ചിറ്റപ്പൻ എന്തിനാ കൊണ്ടുവന്നേ? അച്ഛനുണ്ടാക്കി തന്ന കോഫിയിലെല്ലാം ശരിയായി എനിക്ക്. എവിടേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നേ? നിന്നെ കല്യാണ ചെക്കനെ കാണിക്കാൻ. കാണാ ഇവനെ പോലെ ആയിരിക്കും. ഇവനെ പോലെ വേണോ? അല്ലെങ്കിൽ ഇവനെ പോലെ ഉണ്ടാവോ? നല്ല ചെക്കനെ കിട്ടട്ടെ, കൊള്ള എന്തായാലും. എന്താണ് നീ ഇങ്ങനെ ചെയ്തത്? എന്റെ ഹെയർ സ്റ്റൈൽ ഒക്കെ നാശമായി. എന്താടാ കഷ്ടപ്പെട്ട് കാശ് കടം മേടിച്ച് വണ്ടി എടുത്ത് തന്നപ്പോ അതിനിപ്പുറം നീ ഒരാൾ ഇടിച്ചല്ലേ? മാടി, എന്താടാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഇതിനു മുന്നേ പെമ്പിള്ളാരെ നീ കണ്ടിട്ടേയില്ലേ? അങ്ങോട്ട് എന്നാ നോക്കിയിരിക്കുന്നത്? വണ്ടി പോ പോ, എടുക്കാതെ നോക്കിക്കൊണ്ടേ ഇരിക്കയാണ്. വണ്ടി എടുക്കടാ പോ. പാവാടാ, വലതും പറ്റിട്ടുണ്ടാവും. എടാ ഒന്നും മിണ്ടാണ്ട് വണ്ടി എടുക്ക, നീ വെറുതെ പ്രശ്നം ഒന്നും. ഏയ് ഇടാ, ഏയ് ഇടാ, അവിടെ പോന്നടി. എണ്ണി അവനാണടി, അത് അവനാണ്. ഇനി പറയടി. അയ്യോ അവനാണടി. എടാ പറഞ്ഞ കേക്കടാ, പോടാ അങ്ങോട്ട് തിരിഞ്ഞു ഓടിക്കടാ. ഇവനാണടി, ഇവനാണ്. എന്താണ് നീ പറയുന്നത്? അയ്യോ എന്നെ ഇവനാണ്ടി ആ കശുമാങ്ങ തൊമ്പിൽ നിന്ന് രക്ഷിച്ച് അവനാണടി. ഇത് പോകുന്നു. അവനാണോ? ഇവനെയാണോ നീ ഇത്രയും നാൾ അന്വേഷിച്ചോണ്ടിരുന്നത്? അയ്യോ അതേടി. ഓ എന്റെ ദൈവമേ, ഇവൻ എപ്പോഴും ആ വടകരയുള്ള ക്ലബില് കബഡി കളിക്കാൻ വരുന്നതാ. വണ്ടി വാ, പോകാം. ശരി പോകാം. നോക്കിക്കോ, ഞങ്ങളെ ജയിക്കോ. തടിയാ തടിയുന്നുണ്ട് അപ്പൻ. കാണാം കാണാം. കോളേജിലെ രാജേഷ് എന്നൊരു പയ്യൻ തേർഡ് ഇയർ പഠിക്കുന്നില്ലേ? ഇവൻ കാണാൻ അവനെ പോലെ ഉണ്ടല്ലേ. ഓ ഇവനെ കാണാനാണോ എന്നെയും കൂട്ടിക്കൊണ്ടു വന്നത്? ഓക്കെ ഓക്കെ, ശരി വാടി പോകാം. ആരുടെ അടുത്താടാ ഈ കളി? നീ ജയിക്കും ഇവിടെ വന്നിട്ട്.
കെടാ തടിയെ നേരുന്നുണ്ട്. നമ്മളൊന്ന് അവനെ അമർത്തി ചമ്മന്തിയാക്കണ്ട. ഇവിടല്ലേ ഇവിടല്ലേ അവൻ കയറി വരട്ടെ, കയറി വരട്ടെ, കയറട്ടെ, കയറട്ടെ, കയറി വരട്ടെ, കയറി വരട്ടെ. നോക്കി നോക്കി സൂക്ഷിക്കണം, തടിയും ഉരുളേ. നിങ്ങളുടെ ടീമില് വേറെ ആരും ഇല്ലേ? അയക്കടാ, എത്ര പേരുണ്ടെങ്കിൽ ധൈര്യം അയക്കടാ. നാണം കണ്ടില്ലേ? ഏയ് ഞാൻ വരടാ. വാടാ വാടാ, നീ വന്ന് നോക്ക്. എന്താ ഇപ്പോഴും അവിടെ നോക്കൊണ്ടിരിക്കുന്നത്? നീ നോക്കി നോക്കിയാ വീണു. ഇനി അവനൊക്കെ ചുറ്റിക്കാനാണോ? വാ പോവാ, ചുറ്റിക്കണ്ടേ. നോക്കിട്ട് മതി, ഓടി മുന്നോട്ട് നോക്കി പോ. ചന്തയ്ക്ക് പോയിട്ട് വരുവാന്നേ. എന്തൊരു വെയിലാ, സഹിക്കാൻ പറ്റുന്നില്ല. കൈയിനും കാലിനും ഒക്കെ ഒരേ വേദന അതായി ഇരിക്കുന്നത്. എന്റെ ചേച്ചി എത്രയും പെട്ടെന്ന് കതിരനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കേ, പിന്നെ ചേച്ചി കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ നമ്മുടെ കയ്യിലാണോ ഉള്ളത്? സമയമായ എല്ലാം താനേ നടക്കും. എല്ലാം ദൈവത്തിന്റെ കയ്യിലാ ഉള്ളത്. ചേച്ചി വേണമെങ്കിൽ വണ്ടി കയറിക്കോ, ഞാൻ കൊണ്ടുപോകാം. അയ്യോ അയ്യോ, ഞാൻ അങ്ങ് പതുക്കെ നടന്നു പോയിക്കോളാം. നീ പോയിക്കോ മോനെ. ശരി ചേച്ചി, സൂക്ഷിച്ചു പോണേ. ഞാൻ നടട്ടെ, നീ ചെല്ല്. തോട്ടത്തിലെ തേങ്ങയ്ക്ക് ലോഡ് കയറ്റി പോയോടാ. കയറ്റി വിടായിരുന്നു ചേട്ടാ. നേരാ വണ്ണ എണ്ണയായിരുന്നു, 3000 ഉണ്ടായിരുന്നു. അച്ഛാ. എന്താ മോളെ? എനിക്ക് പഠിക്കണം അച്ഛാ, എനിക്ക് കല്യാണമൊന്നും വേണ്ട, പ്ലീസ് അച്ഛാ. ആരാ മോളെ പറഞ്ഞു? അമ്മയാണ് എന്നോട് പറഞ്ഞു ഇന്ന് ആരും എന്നെ പെണ്ണാണം വരുന്നുണ്ടെന്ന്. പ്ലീസ് അച്ഛാ, എനിക്ക് പഠിക്കണം. ശരി മോളെ. അച്ഛാ അമ്മേനെ വഴക്കു പറയൂ അച്ഛാ. അവളോട് പോകാൻ പറ ഞാനില്ലേ മോളെ. അയ്യോ എന്റെ പൊന്നാര അച്ഛൻ, താങ്ക് യു അച്ഛാ. ഞാൻ പോയ മാസം അല്ലടാ ഒന്ന് കുളിച്ചത്. അത് കണ്ടോ, മുരിങ്ങ പോലെ വരുന്നു. ചേട്ടാ, ബാനു ചേട്ടാ, ഇങ്ങോട്ട് വാ ചേട്ടാ. എന്താടാ വിളിച്ചായിരുന്നോ? എന്താ ചേട്ടാ, സുഖമാണ്? ആ സുഖമായിട്ടിരിക്കുന്നു മോനെ. നീ കാര്യം എന്താണെന്ന് പറ. എന്താ ചേട്ടാ, ചേട്ടനെ കാണുമ്പോഴൊക്കെ ഓട്ടമത്സരത്തിലാണല്ലോ, ശരീരം ആകെ മെലിഞ്ഞു പോയില്ലോ ചേട്ടാ. അങ്ങനെ ഓടി നിങ്ങൾ എന്താ ഈ സാധിച്ചോണ്ടിരിക്കുന്നത്? എന്തൊരു ചോദ്യം ആനിയായത്. രാത്രിയും പകലും ഒക്കെ നിർത്താതെ ഓടിയാലേ നമുക്ക് ഒളിമ്പിക്സിൽ പോയി മെഡൽ വാങ്ങാൻ പറ്റും. നിങ്ങൾ ഡൽഹിക്ക് ട്രെയിനിലോ ബസ്സിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നല്ല കാറ്റടിക്കുന്ന മാസമായിട്ട് പോയി റോഡിന്റെ നടുക്ക് പോയി നിങ്ങൾ നിന്നെന്ന് വെച്ചോളൂ. ഡൽഹിയിലെ ഗ്രൗണ്ടിലോട്ട് കാറ്റ് വലിച്ചോണ്ട് പോയി സ്വർണ്ണ പതക്കവും മേടിച്ചോണ്ട് പിന്നെ ആ കാറ്റ് നിങ്ങൾ ഇങ്ങോട്ട് വലിച്ചോണ്ട് വരുവോ. നീ പറയുന്ന ഐഡിയ ഒക്കെ കൊള്ളാം മോനെ. ആ കാറ്റ് വരുമ്പോ ഒന്ന് പിടിച്ചു വെച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കണേ, ഞാൻ വന്ന് നിന്നോളാം. അത് പോരെ അനിയാ, ഇപ്പൊ ഞാൻ വരട്ടെ. ഈ നെഞ്ചെലുമ്പോ എന്നെ തന്നെ കളിയാക്കി പോയല്ലോ. കളിയാക്കിയല്ലേ എല്ലാം കൊണ്ടും ഒരു ദിവസം എടുത്തിട്ട് ചവിട്ടു. അടുത്ത മാസം കുളിക്കോ. ഹലോ, എന്താടാ കണ്ണ, എന്താ കാര്യം? നാല് പോർക്കി പിള്ളേർ ചേർന്ന് നമ്മുടെ കൊച്ചിനെ ആക്രമിക്കാൻ നോക്കി. അപ്പൊ ഒരു ചെറുക്കൻ രക്ഷപ്പെടുത്തി അവളെ നമ്മുടെ വണ്ടിയിലോട്ട് കയറ്റി വിട്ട്.
നന്നായി കൊച്ചു നമ്മുടെ വണ്ടിയെ കേറിയതേ, ഇല്ലെങ്കിൽ കഷ്ടകാലമേ. ആണോ? അതെ ചേട്ടാ. ശരി ശരി, നീ വെക്ക്. ഓക്കേ ചേട്ടാ. എന്താ ചേട്ടാ, നമ്മുടെ മോളെ പോക്കാൻ മാത്രം വിരോധം ഇവിടെ ആർക്കടാ ഉള്ളത്? ചേട്ടൻ എന്താ ഈ പറയുന്നേ? എടാ, നമ്മുടെ മോളെ ആരോ കടത്തിക്കൊണ്ടുപോകാൻ നോക്കിന്ന്. അവൾ ആ കാര്യം നമ്മളോട് പറഞ്ഞതുമില്ല. എന്നോടോ? കൊന്നു കളയും ഞാൻ. ചേട്ടാ, നമ്മളോട് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയാത്ത ഏതെങ്കിലും തെണ്ടികളായിരിക്കും നമ്മുടെ മോളെ കടത്താൻ ശ്രമിച്ചത്. എടാ മരുതേ, മഹാ എവിടെ പോകുമ്പോഴും അവളുടെ മേത്തൊരു കണ്ണു വേണം. അവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. അളിയാ, ഇന്നലെ കബഡി കളിയിൽ എങ്ങനെ 10 പേരെ ഞാൻ ഔട്ടാക്കിയില്ലേ? അല്ല അളിയാ, ഇന്നലെ ആ കൊച്ചെ കബഡി കളിക്കുമ്പോ നിന്നെ കണ്ട് എന്തിനാ ചിരിച്ചോടിങ്ങനെ പോയത്? എന്തായിരിക്കും കാരണം? അവള് ശിവേട്ടന്റെ മോളാ. അതെ അളിയാ, ഞാൻ അവളെ രക്ഷിച്ചത്. അയ്യോ ദൈവമേ, എന്നെ കാത്തോളണേ. എടാ, ഞാൻ കണ്ടാല ബൗൺസറെ പോലെ ഉണ്ടാവുന്ന, പക്ഷെ എന്നെ കൊണ്ട് സത്യയുടെ അടിയൊന്നും മേടിക്കാൻ പറ്റില്ലട്ടോ. രക്ഷപ്പെടുന്നല്ലേ പറഞ്ഞത്, അതിനെന്താ പേടിച്ച് വിറക്കുന്നത്? അളിയാ, നീ അവളെ എവിടെ പിടിച്ചാ രക്ഷിച്ചെന്ന് എനിക്കറിയില്ലല്ലോ. അവളുടെ കണ്ണിലാണെങ്കിൽ പ്രേമം ഇങ്ങനെ ചൊട്ടിക്കൊണ്ടിരിക്കുക. അവളുടെ അപ്പൻ ഈ കാര്യം അറിഞ്ഞെന്ന് വെച്ചോ ബീഫിന്റെ തോലുരിയുന്ന പോലെ ഇങ്ങനെ ഉരിച്ച് നമ്മളെ ഇങ്ങനെ ഇട്ടേക്കോടാ. വേണ്ട, എനിക്ക് വേണ്ട. അളിയാ, ആ പെങ്കൊച്ച് വരുന്നുണ്ട്, മിണ്ടാണ്ട് വന്നോണം കേട്ടോ. വായ അടച്ചോണ്ട് വാ. ഇന്ന് നീ കുടുങ്ങിയിട നോക്കിക്കോ, ഇന്ന് നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഹലോ, തിരിഞ്ഞു നോക്കല്ലേടാ. ഇവിടെ അടുത്ത് മെക്കാനിക് ഷോപ്പ് എവിടെയാ? ഞാനുള്ള സ്ഥലത്ത് മെക്കാനിക് ഷോപ്പിന്റെ ആവശ്യമോ? ഞാൻ കാണാത്ത വണ്ടിയോ? മാറു മാറു, അഴിച്ചു വിറ്റേക്കാം. എന്താണെന്ന്? അത് വേറൊന്നും അല്ല കൊച്ചേ, എങ്ങനെയെങ്കിലും റെഡിയാക്കി തരാന്ന് പറഞ്ഞതാ. വേണ്ടാ എടാ, നീ ഒന്ന് വാടാ, വന്ന് നീ എന്റെ കഴിവൊന്ന് കാണണം. പറഞ്ഞിട്ട് പല്ലടിച്ചിട്ട് പോണേ മണ്ടം കൊണാപ്പി. അല്ല, എന്നെ എഞ്ചിനൊക്കെ എവിടെയാ? അല്ല, ഇവിടെ ഒന്നുമില്ല, അത് പെടലാണോ? ആ ഇതായിരിക്കും അല്ലേ എഞ്ചിൻ? ആ ഒന്നില്ല, ഇത് ഇതിന് എല്ലാം പ്ലാസ്റ്റിക് ആണല്ലോ. ഇവിടെ എഞ്ചിൻ എവിടെയാ? എന്നെ ഈ സാധനം ഒന്നും സ്റ്റാർട്ട് ആവാത്ത. നമസ്കാരം മാഡം. നമസ്കാരം. നമസ്കാരം. എന്താടാ കൊച്ചനെ, കൊറേ നേരമല്ലോ വണ്ടിയിൽ ഇങ്ങനെ പണിയെടുക്കുന്നു. അതൊന്നുമല്ല ചേട്ടാ, ഈ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, അതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ചേട്ടനൊരു ഐഡിയ പറയാം, നീ അതുപോലെ തന്നെ ചെയ്താലുണ്ടല്ലോ വണ്ടി പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ആവും, നീ നോക്കിക്കോ. എന്തൈഡിയ ചേട്ടാ, പറയേട്ടാ പറയേ. അതിന്ന് കുറച്ച് പെട്രോൾ ഊറ്റിയെടുത്ത് ആ പോക്കോയിലിനകത്ത് കുറച്ച് പെട്രോൾ ഒഴിച്ച് ഒരു തീപ്പെട്ടി ഉരച്ച് അതിനകത്ത് ഇട്ടാലുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ വണ്ടി ചൂടായി സ്റ്റാർട്ട് ആവും, നീ നോക്കിക്കോ. അല്ല, ഈ പൊട്ടം പറഞ്ഞത് നല്ല ഐഡിയ ആണല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നാ. അല്ല, അതാണോ ചേട്ടാ? ആ കാര്യം എനിക്ക് ആദ്യമേ അറിയായിരുന്നു. ആദ്യം ഈ പണിയൊക്കെ ചെയ്തിട്ടെ പിന്നെ അത് ലാസ്റ്റായിട്ട് ചെയ്യാൻ നോക്കൂ. ഞാൻ നോക്കിയോളൂ. അല്ല, ഒന്ന് മാറിക്കേ. അപ്പൊ നമ്മൾ വിചാരിച്ചത് ശരിയാണ്. എന്തൊരു വലിയ വലിക്കുന്നേ. വണ്ടി പുതിയതാ. ഇപ്പൊ നോക്ക് എങ്ങനെ സ്റ്റാർട്ട് ആകുമെന്ന്. നീ ഇങ്ങനെ ധൃതി കാണിച്ചല്ലോ അനിയാ, പെട്രോൾ ഒഴിച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ കത്തിക്കാൻ പറഞ്ഞു ഞാൻ. നീ ഇങ്ങനെ തിരക്ക് കാണിച്ച് കത്തിച്ച് ഒരുമാതിരി വറുത്തെടുത്ത മീന് പോലായല്ലോ. ഞാൻ വരട്ടെ. മോന്ത കണ്ടില്ലേ, കരിങ്കൊലങ്ങനെ പോലെയുണ്ട്. എടാ പെൻസിൽ വെട്ടി, ഇനിയായിട്ട് വെട്ടു നോക്കിക്കോ. ഇവൻ കാരണം ഞാൻ വല്ലാണ്ട് നാണം കിട്ടല്ലോ. ബുദ്ധി എന്ന് പറഞ്ഞ സാധനമില്ല. ഏത് സ്ഥലത്താ താക്കോലിടാതെ വണ്ടി സ്റ്റാർട്ട് ആകുന്നേ?
അവനും അവന്റെ മുഖം കണ്ടില്ലേ. ഓ നീ ഐശ്വര്യറായാണല്ലോ, ഓടി. നിന്നോട് എനിക്കുള്ള പ്രണയം ചൊല്ലുവാനായി കാത്തിരുന്നു ഞാനും, പ്രണയത്തിൻ മായ കാഴ്ചകൾ നിൻ കണ്ണിൽ കണ്ടു ഞാൻ. എന്താ എന്താ പരുങ്ങുന്നേ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയും. അല്ലേട്ടാ, ഒന്നുമില്ല.
അവന്റെ ഒരു ഞാൻ ഇവിടുത്തെ കുഞ്ഞിനെ കണ്ടി ഏട്ടാ. അവളെ നീ എന്താ ആദ്യമായിട്ട് കാണണം? അതല്ല ഏട്ടാ, ഒരു ചെറുക്കൻ്റെ കൂടെ സംസാരിക്കുന്നതാ ഞാൻ കണ്ടത്. എന്ത്? ചെറുക്കൻ്റെ കൂടെ? അതെ ഏട്ടാ. എവിടെ വെച്ച്? അത് ആ തോട്ടരികിൽ വെച്ചാ. തോട്ടരികിൽ വെച്ചോ? എന്താടാ കെട്ടിപ്പിടിച്ച് നിൽക്കായിരുന്നു? അയ്യോ അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. പിന്നെ ഉമ്മ വെച്ച് കളിക്കായിരുന്നു? അതും ഇല്ല ഏട്ടാ. എന്തേലൊക്കെ വാല് മൂട് കണ്ടിട്ട് അതിനോരോ കഥകളുണ്ടാക്കി പറയും. ഇതാണ് ഇപ്പൊ നിങ്ങളുടെ സ്ഥിരം പരിപാടി അല്ലേ? ഇവളെന്തിനാ അവിടെയൊക്കെ പോയത്? ഇത് നാട്ടുകാരുടെ മുഴുവൻ നീ പാട്ടും പാടി നടക്കണ്ട കേട്ടല്ലോ. പറയില്ല, പോടാ ആദ്യം പോയി ഇതിന്റെ പണി നോക്ക. ശരി ഏട്ടാ. ഓരോരുത്തന്മാര് വന്നോളൂ. ഇവനങ്ങനെ നുണ പറയുന്ന ആളല്ലല്ലോ. അന്ന് ഓട്ടോ ഡ്രൈവറും വിളിച്ചു പറഞ്ഞായിരുന്നു. വാടാ, നിന്റെ മോന്ത എത്ര ശരിയല്ലല്ലോ. ഒന്നുമില്ലല്ലോ. ഏ, നിന്റെ മുഖം കണ്ടറിയാലോ എന്തോ കാര്യമുണ്ട്. എന്താന്ന് പറയി. വളിയ, എന്നെ നോക്കി അവളൊന്ന് കണ്ണടിച്ചില്ലേ? അന്ന് തൊട്ട് എന്റെ ഹൃദയം പടപടാന്നടിക്കുന്നു. ഇതിന് നീ വേണം നല്ലൊരു തീരുമാനം പറയാൻ. എടാ, ഞാൻ തീരുമാനിക്കുന്നിരിക്കട്ടെ. അതിനിപ്പുറം അവന്മാര് തന്നെ തീരുമാനിക്കുമല്ലോ. മര്യാദക്ക് പഠിച്ച് എന്തെങ്കിലും പണിക്ക് വന്നോക്ക്. നിന്നോട് പോയി ചോദിച്ചല്ലോ. ശരി വാ, പുഴയിൽ പോയി കുളിച്ചിട്ട് നമുക്ക് പോയി വല്ലയിടത്ത് ബിരിയാണി കഴിക്കാം. എന്തിനാ കടയിൽ കഴിക്കുന്നത്? എന്റെ മകൻ നല്ല ചൂട് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കഴിച്ചു നോക്ക്. എന്നിട്ട് പറയേ. അളിയാ, ലെഗ് പീസ് ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ തരണം, മര്യാദക്ക് തന്നേക്കണം, മനസ്സിലായോ? അളിയാ, വല്ലാത്ത വിശപ്പാടാ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുന്ന്. അത് കണ്ടോ? വാ കഴിക്കട്ടെ, വാ വാ കഴിക്ക, നല്ലോണം കഴിക്ക്. ആണിക്കൊന്നും വേണ്ട. ആ വന്നോ മോനെ നീ. അമ്മേ പെട്ടെന്ന് വിളമ്പ്, വിശക്കുന്നു. ഇതാ ഇപ്പൊ തരാ. അയ്യോ എന്റെ കാല ഈശ്വരാ, വിശപ്പുണ്ട്. ഇങ്ങനത്താ അവൻ ആദ്യം ഇടമ്മേ, നല്ല കഴിക്കുന്നവൻ. എപ്പൊ നോക്കിയാലും വിശപ്പ് വിശപ്പ്. അതിനെന്താന്നേ, കഴിക്കേണ്ട പ്രായല്ലേ ഇപ്പൊ. ഉള്ളിലുണ്ടാവും, നോക്കാം. നിനക്ക് ഇത്രയും മതിയോ? മതിയമ്മേ. പിടിക്ക്, സാവധാനം കഴിക്ക്. ഇറച്ചി മീനും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ. എന്തിനാ കടയിൽ കഴിക്കുന്നേ? എന്റെ മകൻ നല്ല ചൂട് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, വന്ന് കഴിച്ചു നോക്ക്. ഞാൻ ബിരിയാണി ഇങ്ങനെ കഴിച്ചാ, ഇപ്പൊ നീ കാരണം കാടിവെള്ളം എടുത്തോ. അമ്മേ എന്താണ് ഇതൊക്കെ? വെറും കഞ്ഞിയുള്ളൂ. ജോലി ചെയ്ത സ്ഥലത്തൊന്നും ശമ്പളം കിട്ടിയില്ലടാ. ഞാൻ രാവിലെ അമ്മയുടെ അടുത്ത് കാശ് വന്നില്ലേ? നീ ആ കാശ് എവിടുന്നോ കടം വാങ്ങിയതല്ലേ? ഏ, അതും കൊള്ളപ്പലിശക്കല്ലേ വാങ്ങിയത്? അതുകൊണ്ടാ ഞാൻ ആ കാശ് തൊടാതെ ഇരുന്ന്. മോനെ, ആ ഉള്ളി മുളകൊക്കെ കൂട്ടി കഴിക്കേ. ഞാൻ നിങ്ങളെ ഒരുപാട് നഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ. ഞാൻ നിങ്ങളെ എന്നാണ് സന്തോഷത്തോടെ നോക്കാന്ന് എനിക്ക് അറിയില്ല. അയ്യോ അയ്യോ, ഞാൻ എപ്പോഴും സന്തോഷത്തോടെയാ ഉള്ളത്. നിന്റെ ഈ വിചാരം ഉണ്ടല്ലോ, ഇത് കേക്കുമ്പോ തന്നെ മനസ്സ് നിറഞ്ഞു. കഴിക്കു മോനെ. ഡാ മോനെ, നീയും കഴിക്കേ. ആ ഉള്ളി എടുത്ത് കഴിക്കേ. എന്നാ കൊറച്ചുകൂടെ മോരൊഴിച്ചോ. വെയിലിന് മോര് വളരെ നല്ലതാ. എന്തിനാ നാണിക്കുന്നത്, കഴിക്കല്ലേ. എവിടെ പോയി? ഒരുപക്ഷെ അവിടെ ഉണ്ടാകോ? എവിടെയും കാണുന്നില്ലല്ലോ. ചുറ്റിക്കാണല്ലോ. എവിടെ പോയിട്ടുണ്ടാകും? അവിടെയില്ല, ഇവിടെയില്ല, എവിടെ പോയി കാണും? എടാ തടിയോ, എടാ, ഓ എടാ തടിയോ, എടാ. അശോ, ഇവനെന്ത് ചെവി കേൾക്കുന്നില്ലേ? ഷിറ്റ്. ദൈവമേ, ഞാൻ രക്ഷപ്പെട്ടു. ഓയ്യോ, എവിടെടാ പോയേ നീ? നിന്നെ കാണാൻ വേണ്ടി രാവിലെ മുതൽ അലയുന്നതാ. എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു, നിനക്ക് എന്നെ കാണാൻ തോന്നുന്നില്ലേ? എന്തൊക്കെയാണെങ്കിലും ശരി, ഇന്ന് തീർച്ചയായും നിന്നെ കാണാതെ പോവില്ല ഞാൻ.
മണി എത്രയെന്നറിയാവോ? ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. അതാ ഒരു ആൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ടല്ലോ, അവളെ പറ്റി തന്നെയാ പറഞ്ഞത്. കുടിക്കൂ. ചേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചേച്ചിയുടെ അവൻ ഫോറിൽ നിന്ന് വന്നിട്ടുണ്ട്. അവനോട് സംസാരിച്ച് ഈ നിശ്ചയം അങ്ങ് നടത്തണം. ഇപ്പൊ എന്തിനാ നീ ഇത്ര തിരക്കൂട്ടുന്നത്? അവള് ചെറിയ കുട്ടിയല്ലേ. ആദ്യം നിനക്കൊരു പെണ്ണെ കണ്ടുപിടിച്ച് അതങ്ങ് നടത്താം, എന്നിട്ട് മതി അവളുടെ കാര്യം. ചേട്ടാ, എന്റെ കാര്യത്തിൽ ധൃതി വെക്കണ്ട. ഞാനൊരാണല്ലേ, ഈ കാലത്ത് പെമ്പിളേരെ വിശ്വസിക്കാനേ കഴിയില്ല. എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. ആദ്യത്തെ മൂന്ന് സ്ഥാനം പിടിച്ച നമ്മുടെ EGS കോളേജിലെ പിള്ളേർക്ക് മെഡല് നൽകുന്ന പരിപാടിയാണിത്. ഈ പരിപാടി നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. മൂന്നാം സ്ഥാനം മേടിച്ച സ്റ്റുഡന്റ് സെൽവി അഗസ്തിയ. ഒന്നാം സ്ഥാനം നേടിയെടുത്തത് ഡി കദിർ. രണ്ടു ദിവസമായിട്ട് ഞാൻ തരുവാണല്ലോ, ആളെ കാണുന്നില്ലല്ലോ. ആരെങ്കിലും കൂടെ നാട്ടിലേക്ക് പോയിട്ടുണ്ടാകോ? ഓ, ഇവനെന്താ കളക്ടർ ജോലി നോക്കാനാണോ പോയിരിക്കുന്നേ? എന്തായിരിക്കും? സത്യാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ, നീ ഇവിടെ നിക്ക്, ഞാൻ അകത്ത് പോയിട്ട് ആരതി എടുത്തോണ്ട് വരാം. എടി മണി, നീ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്ന? വേഗം ആരതി ഒഴിയേ. ഈ ലോകത്തുള്ള സകല ദൃഷ്ടിദോഷങ്ങളും എന്റെ മോനെ വിട്ട് ഒഴിയട്ടെ. ഈശ്വര, നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ എല്ലാവരും. മതി, പോന്നും കൂടെ. എന്താ ഇനി എല്ലാരും നോക്കിക്കൊണ്ട് നിൽക്കുന്ന? ജോലി നോക്കി പോവൻ. വായും പൊളിച്ച് നിക്കുക എല്ലാരും. വാ മോനെ, വാ. ഞാനാണ് അവനെ പറ്റി ഇങ്ങനെ ഓർക്കുന്നത്. അവസാനം എന്നിങ്ങനെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാക്കിയില്ലേ നീ? എന്ത്, കദർ തിരിച്ച് നാട്ടിലെത്തിയെന്നോ? ഹേയ് മീനു, താങ്ക്സ് ഡി. അത് മോനെ, ഇതുണ്ടല്ലോ, ആ സാമിയുടെ മുന്നിൽ ഒന്ന് വെച്ച് തൊഴുതോ. ശരി അമ്മേ. നല്ലോണം പ്രാർത്ഥിക്കണം കേട്ടോ. അമ്മേ ദേവി, എന്നെ അനുഗ്രഹിക്കമ്മേ. നന്നായി വരട്ടെ. എല്ലാവരും ഇരിക്കട്ടോ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാവേ. അമ്മേ, എപ്പോഴും അമ്മയല്ലേ ഉണ്ടാക്കി തരുന്നത്. ഇന്ന് ഞങ്ങളുടെ വക കദറിന് ട്രീറ്റ്. അളിയാ, നീ വാളേ, നമുക്ക് കഴിക്കാം. അമ്മേ, ഇന്ന് ഒരു ദിവസം മാത്രം പോയിട്ട് വരാം. ശരി മാളേ, വാടാ, പുറത്തു വാ. പോയിട്ട് പെട്ടെന്ന് വരണേ. കാടുകളൊക്കെ രക്ഷപ്പെട്ടു.
അളിയ, ഞാൻ ഗോൾഡ് മെഡൽ വാങ്ങിയത് അമ്മയ്ക്ക് വളരെ സന്തോഷമായടാ. അങ്ങനെ ജോലി കിട്ടുകയാണെങ്കിലേ അമ്മേനെ നല്ലോണം നോക്കായിരുന്നു. എടാ കതിരെ, നീ എന്റെ അളിയനാന്ന് പറഞ്ഞ എനിക്ക് വളരെ സന്തോഷമാടാ. സന്തോഷത്തിന് എനിക്ക് കൈയും കാര്യം കണ്ടു തുള്ളുവാടാ. വാടാ അളിയ. എന്താ ചേട്ടാ പെട്ടെന്ന് ഇങ്ങനെ വന്ന? സ്പീഡ് ബ്രേക്കർ പോലെ എനിക്ക് പെട്ടെന്ന് പേടിയാവില്ലേ? എന്താ കഴുത്തിൽ എന്തോ മാലയും ലോക്കറ്റോ ഇട്ട് വന്നെന്ന് കേട്ടല്ലോ. നാട്ടുകാരെല്ലാരും ഇതാ പറഞ്ഞു നടക്കുന്നേ. നോക്കിയ ചേട്ടാ, ഇവിടുന്ന് മര്യാദക്ക് ഓടിപ്പോക്കോ. നിങ്ങളുടെ മീശയ്ക്ക് മാത്രം ഇവിടെ മര്യാദ. എന്റെ അളിയൻ ഗോൾഡ് മെഡൽ മേടിച്ചത് നിങ്ങൾക്ക് അത് മാല ലോക്കറ്റാ. അവൻ കോളേജിൽ ഫസ്റ്റ് മാർക്ക് എടുത്ത് ഗോൾഡ് മെഡൽ മേടിക്കുക. നിങ്ങളെ പോലെ ഒന്നാം ക്ലാസ് പിള്ളേരോടൊപ്പം മത്സരിച്ച് ആ പിള്ളേരെ ഒക്കെ പറ്റിച്ചിട്ട് സോപ്പ് ഡപ്പയോ അത് തകരടപ്പയാണോ മേടിച്ചത്? തനിക്കൊക്കെ ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ജനിച്ച അന്ന് നാട് വിട്ടു പോയതാ എന്റെ അച്ഛൻ. ശപഥം ചെയ്ത് നിൽക്കുക ഡൽഹി ഗ്രൗണ്ടില്. ഗോൾഡ് മെഡൽ വാങ്ങിട്ടേ വരുള്ളൂ അത്രേ. അതുകൊണ്ട് അങ്ങനെ ഈ വഴിക്കേ വരാറില്ല, അറിയാലോ. തന്റെ അപ്പനെ കുറിച്ച് എനിക്കറിയത്തില്ലേ? അയാൾ ഒളിമ്പിക്കിന് വേണ്ടിയാ ഓടിയത്. അടുത്ത വീട്ടിലെ ഭാഗ്യത്തിന് വേണ്ടിയാ ഓടിയത്. കാണാൻ നല്ല സീറോ ആയിട്ടിരുന്നു, ഹീറോയെ പോലെ സംസാരിക്കുന്നില്ല. അങ്ങോട്ട് മാറിപ്പെടോ ബെഞ്ചിലെ. ഓ അതൊക്കെ നീ അറിഞ്ഞോ? സാരമില്ല, സീറോവിനെ പറ്റി നിനക്ക് എന്താ അറിയാം? സീറോ ഇല്ലാത്ത നോട്ടിന് ഒരു വിലയും ഇല്ല, നിനക്കറിയാലോ. ശരി ശരി, എന്തെങ്കിലുമൊക്കെ ചെയ്. അവനൊരു തെണ്ടി, നീ വേണം. നിന്നെക്കാളും വലിയ കോമഡി പീസ് ആണല്ലോ. ഏ, നിന്റെ ആ പെണ്ണ് മഹായണ്ടല്ലോ. അവള് നിന്നെ തേടി നാട് മുഴുവനും കടന്ന് ചുറ്റിക്കൊണ്ടിരിക്കുക. എങ്ങനെ അവളുടെ കൈ പോയി കുടുങ്ങിയ? അവള് നിന്നെ പിച്ചി കീറി മാന്തോടാ. എടാളിയാ, നീ കരണ്ട് കമ്പിയിലെ ഇപ്പൊ കൈവച്ച. ഇനി നീ മരത്തെ പിടിച്ചാലും വെള്ളത്തിൽ തൊട്ടാലും നിനക്ക് അടിക്കാൻ പോകുന്ന ഷോക്ക് ഒരു വമ്പ ഷോക്കാടാ. അയ്യോ, പറഞ്ഞു വാ, അടുത്തില്ല. അതിനിപ്പറ ദൈവത്തിന്റെ പോലെ ഞാൻ പ്രതീക്ഷപ്പെട്ടു. ഞാൻ പോവാണ്. ഒരു വാക്കും നീ പറയേണ്ട എന്നും എൻ സ്വന്തം കളിയാടി എന്നും എന്നിൽ നിറയാൻ വന്നു നീ. ഒരു വാക്കും നീ പറയേണ്ട എന്നും എൻ സ്വന്തം കളിയാടി എന്നും എന്നിൽ നിറയാൻ വന്നു നീ. നിൻ കവിളിൽ മുത്തട്ടെ ഞാൻ എൻ ജീവൻ നിന്റേതല്ലേ. കാതോരം കാര്യം തള്ളി നീ കൂട്ടിപ്പോ. ഒരു
വിടരുന്ന പൂവായി എന്നും ഞാൻ മാറും, നിൻ മുടിയിൽ ചൂടും പനിനീർ പൂവായി മാറും ഞാൻ. ലാടമുനി, ഇത് സന്യാസി മുനി, ഇത് ജഡാമുനി, ഇത് പാലക്കാട് മുനി, ഇത് മുത്തുമുനി, ഇത് സെമ്മുനി, ഇവരെല്ലാവരിലേക്കാളും മൂത്തത് ഇതാണ് വാൾമുനി. ഈ വാൾമുനീശ്വരനാണ് ഞങ്ങളുടെ കുലദൈവം. നല്ലോണം പ്രാർത്ഥിച്ചോളൂ. ദൈവമേ മുനീശ്വര, അങ്ങാണ് ഞങ്ങളെ രക്ഷിക്കേണ്ടത്. ഞങ്ങൾ ജീവിക്കണോ മരിക്കണോ എന്നുള്ളത് അങ്ങയുടെ കൈകളിലാം. വാട പോകാം. നല്ലോണം പ്രാർത്ഥിച്ചില്ലേ? അവരെ പിടിക്കടാ, അവരെ വിടല്ലേ. വിടല്ലേ, എടാ അവരെല്ലാം ഞങ്ങളുടെ ആളുകളാ. നീ തല അകത്തോട്ടിട്. നിങ്ങളുടെ ആളുകളെ ഞാൻ എവിടെ പോയാലും വിടില്ലടാ. ശരി മോളെ, വാ പോകാം. സാറിനെ പറ്റി വലിയ അറിവില്ലെന്ന് തോന്നുന്നു. നിക്ക് നിക്ക്, കാണിച്ചു തരാം. ദേ നോക്ക്, എന്റെ പുറകെ വന്നവരെ തന്നെ ചിറ്റപ്പനിട്ട് കാണിക്കുന്നത് നീ കണ്ടില്ലേ? നീ എന്നെ കല്യാണം വരെ കഴിക്കാൻ പോകുന്നു. നിന്റെ അവസ്ഥ എന്തായി തീരുമാവോ? ദേ എന്താ പേടിച്ചോയോ? അത ഞാനില്ലേ നിനക്ക്. നിനക്ക് വേണ്ടി എന്റെ ജീവൻ വരെ കൊടുക്കും ഞാൻ. വാട പോകാം. ഹലോ സാർ. ആ പറ. ആ ചെങ്കൽമേടെ തായമേടെ മോന്റെ കൂടെ നാട് ചുറ്റിയാണ് നിങ്ങളുടെ മോള്. എന്തൊക്കെയാണ് പറയുന്നത്? അതെ സാറേ, ഇന്ന് എന്റെ ഓട്ടോയിലാണ് അവര് കേറിയത്. ആ വരുതേ. എന്താ ഇങ്ങോട്ട് വാ. എന്തു ചേട്ടാ? ആ ചെങ്കൽമേട് തായമ്മയുടെ മോനല്ലേ? അവൻ നമ്മുടെ മഹയോടൊപ്പം കറങ്ങുന്നു. ഇപ്പഴാ ഓട്ടോ കണ്ണം വിളിച്ചു പറഞ്ഞത്. എന്ത്, ചെങ്കൽമേട് തായമ്മയുടെ മോനോ? ഓ തെണ്ടി പരീക്ഷ, നമ്മുടെ മോളോടൊപ്പം കറങ്ങുന്നു. ഇന്ന് അവനെ വെട്ടി നുറുക്കി കൊന്നുകളാണ്. എടാ എടങ്ങടാ, വെട്ടിക്കൊന്ന ആരുടെ മാനോ പോകുന്നു? നമ്മുടെ കുടുംബത്തിന്റെ മാനം. ആദ്യം തീയതി നിശ്ചയിക്ക് അവളുടെ മുറച്ചെറുക്കനുമായിട്ട്. നേരില് എനിക്ക് ഉമ്മ തരാനായിട്ട് നിനക്ക് ധൈര്യമില്ല. സ്വപ്നത്തിലെങ്കിലും നീ എനിക്ക് തരോ? ഛേ, നീ എങ്ങനെ തരും? നീ ശരിക്കൊരു പേടിത്തൊണ്ടനാ. പോടാ.
നിനക്ക് ഇത്ര ധൈര്യം വന്നേ? അത്രയ്ക്ക് ധൈര്യം നിനക്ക്? ഞങ്ങളുടെ വീട്ടിലെ പെണ്ണ് വേണല്ലടാ, നിന്നെ വെറുതെ വിടില്ലടാ. ചേട്ടനോട് പറഞ്ഞ ഇത് നടക്കില്ല, നിന്നെ ഞാൻ പൊക്കോളാം. അങ്ങനെ പെട്ടല്ലേ, ഇനി നീ എങ്ങോട്ട് ഓടുവടാ? നീ തീർന്നടാ. ഞങ്ങളുടെ വീട്ടിലെ പെണ്ണ് വേണോടാ? എന്റെ മോൻ കതിരിനെ കണ്ടോ? ഇല്ലേ ജി. അയ്യോ എങ്ങട്ടാ പോയേ? എന്റെ മോൻ അന്ന് ചെയ്യണ. അയ്യോ എന്തിനാണ് എന്റെ മോനെ തല്ലുന്നത്? എന്തിനാണ് എന്റെ മോനെ തല്ലുന്നതെന്ന്? അതിനു മാത്രം എന്റെ മോൻ എന്താ ചെയ്ത്? എന്ത് ചെയ്തെന്നോ? എന്റെ വീടിന്റെ ഗേറ്റ് തുറക്കാൻ പോലും യോഗ്യതയില്ലാത്ത നിങ്ങളുടെ മോൻ ഞങ്ങളുടെ കൊച്ചിനെത്രയും ധൈര്യപ്പെടുന്നോ? എടി കിളവി, എന്നെ നന്നായിട്ട് അറിയാമല്ലോ. ഇങ്ങനെയാണ് ഈ മോനെ വളർത്തി വെച്ചിരിക്കുന്നത്? കോൽ കോച്ചിന് ഗതിയില്ലാത്ത തെണ്ടി നിനക്ക് ഞങ്ങളുടെ കൊച്ചിന് വേണമല്ലോ. എടുക്കണേട്ടാ. എന്താ ഏട്ടാ? ഞങ്ങള് തായമ്മയുടെ മോനെ പൊക്കി തീർക്കാൻ പോവാ. അതിന്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ മഹാ സമ്മതിച്ചു. ചേട്ടാ പറഞ്ഞത് കേട്ടില്ലേ, ഒരു നല്ല കാര്യം നടക്കുമ്പോ ആവശ്യമില്ലാത്ത ഒന്നും ചെയ്യണ്ട. ഇപ്പൊ നീങ്ങുവാ, പിന്നെ നോക്കാം. ശരി ഏട്ടാ. ഞങ്ങളുടെ കൊച്ചു കല്യാണത്തിന് സമ്മതിച്ചോണ്ട് ഇവനെ ഞാൻ വെറുതെ വിടുക. ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇവൻ ഇവിടെ വെച്ചാൽ കറുത്തിട്ടെ. നമ്മുടെ വീടിന്റെ അടുത്ത് എത്ര പെണ്ണുങ്ങളാ നിന്റെ പിന്നാലെ വരുന്നത്? എന്നിട്ടാണോ ഈ കൊലകാരന്മാരെ വീട്ടിലെ പെണ്ണിനെ നോക്കിയത്? നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അമ്മ നീ ജീവനോട് കാണില്ല. നമ്മളെ കണ്ട പേടിച്ച് വിറച്ച് മൂത്രമൊഴിക്കുന്ന പയ്യനവൻ. അരുവാളിനേക്കാളും പ്രണയത്തിനാണ് ആ മൂർച്ച കൂടുതൽ. എപ്പോഴും ഒരു ശ്രദ്ധ വേണം, മനസ്സിലായോ? Oh, my God.
വാ. എന്തു പറ്റിയതാ? എന്തു പറ്റി? കരയണ്ടോട്ടെ. എന്താ എന്താടാ? ഒന്നുമില്ല, വിഷമിക്കാതെ, ഒന്നുമില്ല. എന്താ നിനക്ക് പറ്റിയേ? നിന്റെ അച്ഛന്റെ സ്വഭാവം അറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെ പറയുന്നത്? അമ്മ അമ്മ എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അവനും എന്നെ സ്നേഹിക്കുന്നുണ്ടോ അമ്മ? അമ്മ അവന് ഞാനെന്ന് പറയാൻ ജീവനാണ് അമ്മ. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ അമ്മ. ഇങ്ങനൊന്നും പറയാൻ പാടില്ല മോളെ. അമ്മ അതിന് പകരമായിട്ട് കിടക്കുന്നവൻ കദീർ, എടാ അളിയാ, ആ പെണ്ണിന്റെ ആൾക്കാർ വന്ന് നിന്നെ അടിച്ചിട്ട് പോയെന്ന് നിനക്ക് എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നോ? എന്തേ നിന്നോട് പറഞ്ഞിരുന്ന, നീ അങ്ങ് വലത്തുമായിരുന്നു. ഞാൻ വല്ലാത്ത ടെൻഷനില്ല, എന്റെ അളിയന്നെ ഇവിടെ പ്രശ്നമല്ലേ. ഒന്നുകിൽ ഞാൻ ഇന്ന് ആഫ് അടിക്കണം, ഇല്ലെങ്കിൽ അവനെ അടിക്കണം. ഏ ചുമ്മാ കിടന്ന് വാചക അടിക്കലടാ. എടാ അളിയാ, ആ നമുക്ക് വാടാ, ആദ്യം വാടാ, നമുക്ക് ഒരു ആഫ് അടിക്കണം. ഒറ്റക്കല്ല് മൂക്കുത്തി എന്നെ പറ്റിച്ചെല്ലോടാ, അവൾ ഒളിച്ചും പാത്തും എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞുടാ. ഒറ്റക്കല്ല് മൂക്കുത്തി എന്നെ പറ്റിച്ചെല്ലോടാ, അവൾ ഒളിച്ചും പാത്തും എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞുടാ. എടന്നില്ലടന്നില്ലട ഞങ്ങളെ കാലത്തെ പെണ്ണുങ്ങൾ മുറുക്കാനെടുത്ത് വായിലിട്ട് ചവച്ചിടും, മുടിച്ചുകാനായി ചീപ്പെടുത്ത് തന്നിടും. അവൾ തിരിഞ്ഞു നിന്നാൽ അവളോടി കളഞ്ഞിടും. ആ ഒറ്റക്കല്ല്, ആ ഒറ്റക്കല്ല്, ഒറ്റക്കല്ല് മൂക്കുത്തി എന്നെ പറ്റിച്ചല്ലോടാ, അവൾ ഒളിച്ചും പാത്തും എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞുടാ. ഒറ്റക്കല്ല് മൂക്കുത്തി എന്നെ പറ്റിച്ചല്ലോടാ. അത് നമ്പി ചെന്ന എന്നെ അവളാക്കി ചിരിച്ചു പോയി. ഒറ്റക്കല്ല്, ആ ഒറ്റക്കല്ല്, ആ ഒറ്റക്കല്ല് മൂക്കുത്തി എന്നെ പറ്റിച്ചല്ലോടാ, അവൾ ഒളിച്ചും പാത്തും എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞുടാ.
വിസ പോലെ എന്നെ നീ മാറ്റിയെടുത്തില്ലേ. ഒറ്റക്കല്ല് ആ ഒറ്റക്കല്ല് ആ ഒറ്റക്കല്ല് മുക്കുത്തി എന്നെ പറ്റിച്ചല്ലോടാ, അവൾ ഒളിച്ചും പാത്തും എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞുടാ. വീട്ടില് ജോലിക്കാരുണ്ടായിട്ട് അമ്മ എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നേ? എടീ, ഞാൻ ചേച്ചിയുടെ വീട് വരുന്നു, പോയിട്ട് വരാം. ഇവിടെ ഒക്കെ ഒരു കണ്ണു വേണം. മോളെ, ഒന്നിങ്ങോട്ട് വന്നേ. അച്ഛൻ നിനക്ക് എന്ത് കുറവാ വരുത്തിയത്? ചെറുപ്പം തൊട്ട് നീ എന്ത് ചോദിച്ചാലും അതൊക്കെ അച്ഛൻ സ്നേഹത്തോട് വാങ്ങി തന്നിട്ടില്ലേ? ദേ നോക്ക്, ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളി ഞാൻ. മനസ്സിലാക്കുന്നില്ലല്ലോ, അവനെ രക്ഷിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു കള്ളം പറഞ്ഞ്. ഇപ്പൊ ഞങ്ങൾക്ക് ഒരുമിക്കാൻ പറ്റില്ലെന്നാ തോന്നുന്നേ. അച്ഛൻ എന്തായാലും ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിക്കില്ല. ദൈവമേ, ഇനിയിപ്പ എന്ത് ചെയ്യും? ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവൻ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോയിട്ട് കല്യാണം കഴിക്കണം. അപ്പ എന്റെ അച്ഛൻ എന്താ ചെയ്യണേന്ന് കാണാം. ഇവളിതെന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? അദ്ദേഹം എന്തൊക്കെ പറഞ്ഞിട്ടാ പോയത്? ഇനി എന്താണോ നടക്കാൻ പോകുന്നത്. അച്ഛന്റെ മകളല്ലേ ഞാനും, അവരെന്താ ചെയ്യുന്നെന്ന് ഞാൻ നോക്കട്ടെ. കദിർ, 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 നീ എന്തിനാ ഇവിടെ വന്നത്? ആദ്യം ഇവിടുന്ന് പോ. നിന്റെ ചിറ്റപ്പന അല്ലെങ്കിൽ തന്നെ ദേഷ്യത്തിലാണ്. ഇതിൽ നീ ഇവിടെ വന്നത് അറിഞ്ഞാലേ എന്നെ കൊന്നു കളഞ്ഞേക്കും. പോ ഇവിടുന്ന്. കൊല്ലട്ടെടാ, എന്നെയും കൊല്ലട്ടെ അവര്. ഞാൻ എല്ലാം തീരുമാനിച്ചു വന്നേക്കുന്നേ. വാ, നമുക്ക് രണ്ടുപേർക്ക് ഓടിപ്പോകാം, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചാകാം. ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല. വാടാ പോകാം. എടി, കാര്യം അറിയാതെ സംസാരിക്കില്ലേ. നീ നിന്റെ അച്ഛൻ നോക്കുന്ന ചക്കനെ തന്നെ കല്യാണം കഴിച്ചോ. എന്റെ വിശ്വസിച്ച് എന്റെ അമ്മയുണ്ട്. എന്റെ അമ്മയെ വിട്ട് എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഇതാണ് നിന്റെ തീരുമാനം? നീ വരില്ലല്ലേ, നീ വരില്ലല്ലേ. നീ ഞാൻ ആദ്യമായിട്ട് എവിടെ വെച്ചാണോ കണ്ടേ, അവിടെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. നീ വന്നില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ കളിയെ നോക്കിക്കോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ ശരിക്കും ചെയ്യും.
ആദ്യമായിട്ട് എവിടെ വെച്ചാണോ കണ്ടേ, അവിടെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. നീ വന്നില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ കളിയെ നോക്കിക്കോ. ഞാൻ കള്ളം പറഞ്ഞതല്ല, ഞാൻ ശരിക്കും ചെയ്യും. എന്നെ എത്രയും കഷ്ടപ്പെട്ട എന്റെ അമ്മേനെ വളർത്തിയത്, ഞാൻ എന്റെ അമ്മയെ വിട്ടേച്ച് എങ്ങനെയാ പോവാ? നീ വന്നില്ലെങ്കിൽ ഞാൻ എന്റെ ജീവൻ കളിയെ നോക്കിക്കോ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ. ആ പെണ്ണിന് നീ എന്ന് വെച്ച ജീവനാണ്. അവളുടെ അച്ഛനും ചിറ്റപ്പനും ക്രൂരം വരെ നിന്നെ വെട്ടിക്കൊല്ലു അവര് എന്ന് വെച്ച് ആ പെണ്ണിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? നീ ഉപേക്ഷിച്ച ആ പെണ്ണ് എന്തെങ്കിലും ചെയ്തു കളയും മോനെ. ഈ രാത്രി തന്നെ നീ അവളെയും വിളിച്ച് എങ്ങോട്ടെങ്കിലും പോക്കാ മോനെ. അതെങ്ങനെയാ, ഞാൻ നിങ്ങളെ വിട്ടേച്ച് അവളെയും കൂട്ടിക്കൊണ്ട് പോവുക? അയ്യോ അയ്യോ, ഇപ്പൊ എന്നെ പറ്റി ആലോചിക്കാനുള്ള സമയമല്ല. മറന്നേക്കെന്നെ, എന്നിട്ട് നീ എങ്ങോട്ടേലും പോ. അച്ഛന്റെ ആത്മാവ് എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും. തിരിച്ചു വരരുത്, ഞാൻ വിളിക്കുന്ന വരെ വരരുത്, മനസ്സിലായോ? പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചിട്ട് വന്നാ മതി മോനെ. അതിനുശേഷം വാ, ഇപ്പൊ നീ ചെല്ല്. അമ്മയെ പറ്റി നീ ഓർക്കണ്ട. അറിയില്ലല്ലോ, ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഞാനിപ്പൊ എന്ത് ചെയ്യും? അദ്ദേഹം വന്നാ ഞാൻ എന്ത് ഉത്തരം പറയും ദൈവമേ? എന്താ നീ വല്ലാതിരിക്കുന്ന? നമ്മുടെ മോള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയെ തോന്നു. എന്താണ് നീ പറയുന്നത്? എന്നോട് ക്ഷമിക്കണം. പറഞ്ഞല്ലേ അവളുടെ പേത്തൊരു കണ്ണു വേണം. എന്തെടുക്കായിരുന്നു? എന്റെ ദൈവങ്ങളെ, ഇങ്ങനത്തെ ദുഷ്ടന്മാരൊക്കെ എപ്പോഴും ഉണ്ടായി നാട്ടില്. ശരി, ചോറൊക്കെ ഇരിപ്പുണ്ട്. നീ ആ മോന് കൊടുത്തിട്ട് നീയും കൂടെ കഴിക്കുക കേട്ടോ. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, പോയിട്ട് വരാം. ആ ശരി ശരി, വരെ ഇരുന്ന എഴുന്നേക്കാനൊന്നും വയ്യ. എന്ത് ചെയ്യാനാ? എന്താടാ, എന്തിനാ നോക്കുന്നേ? വീട്ടില് വേറാരുമില്ല, ഇപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യടാ. ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യില്ല, ഞാൻ തന്നെ ചെയ്യാം. ഇപ്പോഴേ ശരിക്കും കിട്ടിയേ. എല്ലാം
നിന്നതരത്തിന്നഴകിനെ കണ്ടിമ്മാതെ ഞാൻ രസിച്ചു. അയ്യോ ദുഷ്ടമാര് ഇവിടെ എത്തിയല്ലോ. എന്റെ മോനെ, എടാ നിങ്ങളെ അന്വേഷിച്ച് ഇവിടെ എത്തിയതാവന്മാര്. വേഗമോ വേഗമോ. അയ്യോ നിങ്ങളെ ഞാനിപ്പോ എവിടെ കൊണ്ട് ഒളിപ്പിക്കും അറിയില്ലല്ലോ. അയ്യോ ദൈവമേ, ഇനി എന്താ ചെയ്യാ? ഓടി ഓടി വാ, ഓടി വാ, പെട്ടെന്ന് വാ 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 വാ. അകത്ത് പോ, അകത്ത് പോ, പെട്ടെന്ന് പോ, പെട്ടെന്ന് പോ, അകത്തോട്ട് കേറ കേറ, പെട്ടെന്ന് ആവട്ടെ. അയ്യോ എന്റെ ദൈവമേ, ഈ പിള്ളേരെ രക്ഷിക്കണേ. പിന്നെങ്ങോട്ട് പോടാ, നാട് നീളെ തേടി ചേട്ടാ, എവിടെയും പക്ഷെ കിട്ടിയില്ല. എന്റെ സ്ഥലത്ത് വന്ന് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന
എവിടെ വന്നാ നീ സൗണ്ട് ഉണ്ടാക്കുന്ന? എന്റെ കടലി കാല് വെച്ചാ പോലും ഞാൻ വിടും, പക്ഷേ ഞങ്ങളുടെ കുപ്പത്തി കാല് വെച്ചാ വെട്ടിയെറിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും. മര്യാദയ്ക്ക് ഇവിടുന്ന് ഓടിപ്പോക്കോ. ഏയ് കണ്ടില്ലേ, ഒന്ന് കുഴിച്ചു മൂടിയേക്കും. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ. ഓ പോ ഇവിടുന്ന്. അവനാ പെണ്ണിനെയും വിളിച്ചോണ്ട് ഓടുകയും ചെയ്ത് ഇനിയിപ്പൊ മനുഷ്യനെ പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഇനിയിപ്പൊ ഇവിടെ എങ്ങനെ കണ്ട വെട്ടുവോ ആവോ? എന്താ ചേട്ടാ ഈ കാണിക്കുന്നത്? കൊച്ചു കുഞ്ഞുങ്ങൾ കളിക്കുന്ന പോലെ കളിച്ചോണ്ടിരിക്കുന്നേ. ഇത് പുതിയ ട്രെയിനിങ് ആനിയാ, പുതിയ ട്രെയിനിങ്. എന്താ ചേട്ടാ ചുമ്മാ ഇങ്ങനെയൊക്കെ കളിച്ചോണ്ടിരിക്കുന്നേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? ജോൺസിനെ അറിയില്ലേ? ജോൺസൺ എന്റെ സുഹൃത്താണെന്നേ. ജോൺസനോട് ദേഹത്ത് റാൻഡി ഓർട്ടൻ കൈ വെച്ചു, അവന്റെ കൈ ഒടിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നേ. അതിന് ഈ ടയർ വെച്ചിട്ട് ഒരു കാര്യമില്ല ചേട്ടാ, വലിയ ലോറി ടയർ ഉപയോഗിച്ചാലേ എന്നെ മാതിരി ബലശാലി ആവാൻ പറ്റുള്ളൂ ചേട്ടാ. ശരീരം വലുതായോണ്ടൊന്നും കാര്യമില്ല ഇനിയാ. നിനക്ക് ബ്രൂസ്ലി അറിയില്ലേ? അങ്ങേരുടെ ഫൈറ്റ് കണ്ടിട്ടില്ലേ? അതുപോലെ ഇരിക്കും എന്റെയും പഞ്ച്. അതൊക്കെ പോട്ടനിയാ, നിങ്ങളെ നാട് മൊത്തം വല വിരിച്ച് അന്വേഷിക്കുകയാണല്ലോ. അവരുടെ കയ്യിലെങ്ങാനും പെട്ടാ നിങ്ങളുടെ കാര്യം പോക്കാ മോനെ. എന്ത്, ഒരു പുലിക്കൊണ്ടായ എന്നെ പോലത്തെ പുലിക്കുട്ടിയുടെ മേത്ത് അവന്മാര് കൈ വെക്കുവോ? ഒരു കൈ നോക്കാം ഞാൻ അവന്മാരെ. എടാ കൊച്ചനെ, നിന്റെ മുളക് പൊടി പ്രയോഗിക്കാൻ സമയമായി, ദേ നോക്കിക്കേ. ആരാ ചേട്ടാ? ചേട്ടാ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഓടിക്കോ ഓടിക്കോ വേഗം ഓടിക്കോ. അയ്യോ അവന്മാരിതാ എത്തി, ഞാൻ കുടുങ്ങിയതാ തോന്നുന്നേ. എവിടാ അവൻ? എവിടാ നിന്റെ കൂട്ടുകാരൻ? അവൻ നിന്റെ കൂട്ടുകാരൻ തന്നെയല്ലേ? എന്ത് ചെയ്യുക അവൻ? വാ തുറന്ന് പറയടാ. നീ എന്നാടാ കണ്ണു കാണിക്കുന്നേ? പറയടാ, പറയാൻ പോകുന്നോ ഇല്ലയോ? പറയടാ. കൊന്നളയും ഞാൻ കൊല്ലും. എന്റെ ദൈവമേ, ദേഹം മുഴുവൻ വേദനയാ. ഇവനെ കൊണ്ട് തോറ്റു. എന്താടി മോളെ, ചോറുണ്ടോ? ശരി, ഞാൻ നമ്മളെ ചേരിയിലത്തെ ആൾക്കാരോടെല്ലാം സംസാരിച്ചു. നിങ്ങളുടെ കല്യാണം നാളെ തന്നെ നടത്തും കേട്ടല്ലോ. ഇനിയിപ്പോ നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഓർത്തും വിഷമിക്കണ്ട കേട്ടോ. വളരെ നന്ദി. ശരി, ഞാൻ പോയി പട്ടുസാരി എടുത്ത് താലിയും വാങ്ങിച്ചിട്ട് വരാം. അമ്മ ഫോണും തരൂ, അമ്മേനോട് സംസാരിച്ചു. എന്നാ മോനെ, അമ്മയോട് സംസാരിക്കാനല്ലേ, സംസാരിക്കേ. ഹലോ. ഹലോ, ആരാ? അമ്മവാ, ഞാനാ കതിര്. എടാ കതിര്, നീ എവിടെയാടാ? ആ മരുതേ, നിന്റെ അമ്മയും നിന്റെ കൂട്ടുകാരെയും ഒക്കെ അടിച്ചു പൊക്കിക്കൊണ്ടു വേടാ. എന്താ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? അതേടാ, അല്ല നിനക്ക് സുഖമാണോടാ? അമ്മവാ, എനിക്കൊരു പ്രശ്നമില്ല. അമ്മ അമ്മക്കിപ്പോ എങ്ങനെയുണ്ട്? അറിയില്ലടാ, നീ ഒന്ന് പെട്ടെന്ന് വാടാ. ഞാൻ വരാം അമ്മവാ. എങ്ങനെയെങ്കിലും ഒന്ന് വാടാ. ഞാൻ ഇപ്പൊ തന്നെ വരാം അമ്മവാ. സൂക്ഷിച്ചു വാടാ. ശരി അമ്മവാ. കതിർ,
എന്താ പറ്റി എന്താ മോനെ എന്താ പറ്റി എന്താ പറഞ്ഞേ എന്താ ഉണ്ടായ കതിർ എന്താ അമ്മേനെയും ഫ്രണ്ട്സിനെയും എന്റെ ചിറ്റപ്പൻ കെട്ടിയിട്ട് അടുക്കിയാത്ര മഹാഭാവികളെ അമ്മേ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അമ്മേ ദൈവേദ് ഞങ്ങളെ ഒന്നും വിചാരിക്കരുത് ഞങ്ങളോട് ക്ഷമിക്കമ്മേ അമ്മേ ഞങ്ങൾ എന്നാ പോയിട്ട് വരാം ഞങ്ങളിത് പ്രതീക്ഷിച്ചില്ല അമ്മേ എന്റെ സ്വന്തം മക്കളെ പോലെയാണ് നിങ്ങളെ കണ്ടത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു വിചാരിച്ചില്ല എനിക്കാണെങ്കിൽ എന്തോ മനസ്സിനാകെ പ്രയാസം തോന്നുന്ന പോലെ അമ്മേ ഞങ്ങളുടെ രണ്ട് ജീവന് വേണ്ടി അവിടെ 10 ജീവനാണ് കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് പോയേ പറ്റൂ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെ അനുഗ്രഹിക്കൂ അമ്മേ തീർച്ചയായും ഞങ്ങൾ തിരിച്ചു വരും അമ്മേ എന്തായാലും സൂക്ഷിച്ചും കണ്ടൊക്കെ ഭദ്രമായിട്ട് പോയിട്ട് വാ കേട്ടോ സൂക്ഷിച്ചു എന്നെ കുറിച്ച് വിഷമിക്കണ്ട നീ എന്റെ കൂടെ വരുന്നുണ്ടല്ലയോ എടി പോടി എന്റെ വീട്ടിലേക്ക് എല്ലാം നീ കാരണമാണ് സോറി മഹാ മഹാ പോയി ഇവിടുന്ന് ഞാൻ പറഞ്ഞ കേക്ക് മഹാ മഹാ ഓ മഹാ ഞാൻ എന്നെ വിട്ടു പോവില്ലടാ കാറ്റാടി പോലെ മനസ്സ് ആടുന്നടി എൻ കണ്ണോരം കണ്ണീരും തുളുമ്പി വഴിയുന്നടി നമ്മൾ ഒന്നായി മാറിടാം എന്നും കണ്ണായി തീർന്നിടാം ഈ എള്ളോളം ഭൂമിയിലായി നമ്മൾ ഒന്നായി ആയിടും കാറ്റാടി പോലെ മനസ്സ് ആടുന്നടി എൻ കണ്ണോരം കണ്ണീരും തുളുമ്പി വഴിയുന്നടി ജീവൻ നീ
ശരി ചേട്ടാ. സാറേ, മഹയും കതിരും നാട്ടിലേക്ക് വന്നത്രേ. മനസ് ആടുന്നടി എൻ കണ്ണോരം കണ്ണീരും തുളുമ്പി വഴിയുന്നടി നമ്മൾ ഒന്നായി മാറിടാം എന്നും കണ്ണായി തീർന്നിടാം ഈ എള്ളോളം ഭൂമിയിലായി നമ്മൾ ഒന്നായി ആയിടും കാറ്റാടി പോലെ മനസ്സ് ആടുന്നടി കണ്ണോരം കണ്ണീരും തുളുമ്പി വഴിയുന്നടി പറയടാ. പറയടാ ചേട്ടനോടെ, ഇവിടെ ഒറ്റയടിക്ക് അവന്റെ കഥ അവസാനിപ്പിച്ചേക്കാം. നിന്റെ അച്ഛൻ നമുക്ക് തന്ന വേദനയേക്കാളും ഇതൊന്നും അത്രയ്ക്ക് വലുതല്ല. Oh!
ഈ ഗതി വരാനാണോ മോനെ ഞാൻ നിന്നെ പ്രസവിച്ചത്? എന്റെ മോൻ ഈ ഗതി കൊടുത്തവൻ നശിച്ചു പോവും, നശിച്ചു പോവും, നശിച്ചു പോവും. എന്റെ മോനെ നമുക്ക് എന്റെ മോന നഷ്ടപ്പെട്ടില്ലേ? വിഷമമുണ്ടല്ലേ? കരയേ, കരയടി, നന്നായി കരയടി. മഹാപാപി, ആ പിഞ്ചു കുഞ്ഞുങ്ങളെ കത്തിച്ചു കളഞ്ഞില്ലടാ നീ. സന്തോഷമായോ? സന്തോഷമായോ എന്നാ ചോദിച്ച് പറയടാ. എന്റെ പോലെ ഞാൻ ഈ നിലയിലാക്കാൻ ഞാൻ എന്തോര കഷ്ടപ്പെട്ടതാ. എടി, എന്നെ പോലെ ഞാനും ഒരു പെണ്ണല്ലടി. ഞാൻ അനുഭവിച്ച വേദന നിനക്കറിയില്ലേ? എന്റെ മോനെ ഓടിച്ചിട്ട് അടിച്ചില്ലടാ. പറയടാ, പറയാൻ. എന്താടാ നീ നോക്കുന്നത്? പറയടാ. എന്റെ മോനെ, എന്റെ മോനെ നീ കൊന്നില്ലടാ. സമാധാനായോ? പറയും, പറയും, പറയും. നിന്റെ പെണ്ണ് ഇതിൽ എവിടെടാ? ഇതിന്നും വേർതിരിക്കാൻ പറ്റുമോ? എടുക്കടാ, എടുക്ക, 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 എടുക്കടാ. ഈ ചാര കിട്ടിയപ്പോ നിങ്ങൾക്ക് സമാധാനായോ? കൊണ്ടുപോയി തിന്നടാ. അവിടെ പോലെ പോരെ. മനുഷ്യനുള്ളിടത്ത് പ്രണയ നൈരാശ്യമുണ്ടാകും, ദൈവമുള്ളിടത്ത് പ്രണയ സാഫല്യമുണ്ടാകും. മനുഷ്യനെ ശിക്ഷിക്കാൻ ഇവിടെ ആരുമില്ലേ? തീർച്ചയായും ഉണ്ട്, സാക്ഷാൽ ദൈവം.